ഹലോ, ആ ഹലോ. ആരിഫ് ഹുസൈൻ സാറല്ലേ? ആ അതെ, എന്റെ പേര് അബ്ദുള്ള, ഞാൻ കണ്ണൂർ നിന്ന് വിളിക്കുന്നതാണ്. അബ്ദുള്ള. ആ ആ പറയൂ. അതായത് മുഹമ്മദ് നബീനെ കുറിച്ച് ഭഗവത്ഗീതയിലും അതുപോലെ ബൈബിളിലും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക? നിങ്ങള് ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ നിങ്ങൾ എടുക്കുന്ന ആൾക്കാരാണോ? അതെ. എടുക്കും. ആ എല്ലാ വേദ ഗ്രന്ഥങ്ങളും നിങ്ങൾ എടുക്കുമോ? അതെ. അതിലൊന്നും കൈകടത്തലില്ല? കൈകടത്തലോ? പക്ഷെ മുഴുവനായിട്ട് കൈകടത്താൻ പറ്റില്ലല്ലോ. എവിടേക്കാണ് കൈകടത്തിയത്, എവിടേക്കാണ് കൈകടത്താത്തതെന്ന് അറിയോ? ഇല്ല, അതറിയില്ല. അപ്പൊ പിന്നെ ഇത് കൈകടത്തി ഏതെങ്കിലും കാക്കാൻ എഴുതി വെച്ചത് ആയിക്കൂടരുത്. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അതെ. മുതൽ അല്ലെങ്കിൽ നിങ്ങൾ പറ ഏതൊക്കെ വേഴ്സസ് ആണ് ഭഗവത്ഗീതയിലുള്ള, ഏതൊക്കെ വേഴ്സസ് ആണ് കൈകടത്തിയത്, ഏതൊക്കെ വേഴ്സസ് ആണ് കൈകടത്താത്തത്, അതൊന്ന് അതിന്റെ ലിസ്റ്റ് എനിക്ക് താ, എന്നാ ഞാൻ വിശ്വസിക്കാം. അത് ഭഗവത്ഗീതയില് അറേബ്യയിലെ ഒരു പ്രവാചകൻ മുഹമ്മദ് എന്ന പേരുള്ള പ്രവാചകൻ വരുമെന്നും. അതിപ്പോ വേണേ അബ്ദുള്ളക്ക് വേണേ പോയി എഴുതി വെച്ചൂടെ ഗീതയില്. അത് ഹിന്ദുക്കള് പോലും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. ഏത് ഹിന്ദു സമ്മതിച്ചു? ഒരുപാട് പേര് സമ്മതിക്കുന്നില്ല. എപ്പോ ഒരാളുടെ പേര് പറഞ്ഞ? ഒരു ഒരു പുസ്തകം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു അസംസ്കൃത പണ്ഡിതന്റെ. ഒരു സംസ്കൃത പണ്ഡിതൻ അങ്ങനെ പറഞ്ഞ അപ്പൊ അത് ശരിയാവൂ? അല്ലല്ലോ, അത് ടൈം ലൈനും പിന്നെ സിറ്റുവേഷനിലും വെച്ച് നോക്കുമ്പോ നമുക്ക് കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംസ്കൃത പണ്ഡിത് മുഹമ്മദ് നബീനെ കുറിച്ച് മോശം പറഞ്ഞാൽ അതും ശരിയാവും? അപ്പൊ ഈ സിറ്റുവേഷനും ടൈം ലൈനും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇപ്പോ അതുപോലെ ബൈബിളിലും പറയുന്നുണ്ടല്ലോ. ആ ബൈബിള് കൈകടത്തൽ ഉണ്ടായിട്ടുള്ള ഗ്രന്ഥമാണോ? അല്ല കൈകടത്തലില്ല. അല്ല, കൈകടത്തൽ ഉണ്ടാവാം, കൈകടത്തല് പക്ഷെ പൂർണ്ണ ഉണ്ടെന്നും ഇല്ലാന്നോ? എല്ലാ ഗ്രന്ഥത്തിലും അല്പം തെറ്റുകളൊക്കെ ഉണ്ടാകാറ്. ഉണ്ടെന്നോ ഇല്ലാന്നോ പറയും? കുറച്ച് ഒരു 50-50 ആയിരിക്കും. 50-50 കൈകടത്തൽ. എത്ര പെർസെന്റേജ് കൈകടത്തലാണ് നമുക്ക് ഓക്കെ? ഹലാൽ കൈകടത്തൽ എത്ര പെർസെന്റേജാ? അല്ല, നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് അത് തന്നെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറ എത്ര പെർസെന്റേജ് കൈകടത്തൽ വരെ ഇസ്ലാമിസ്റ്റുകൾക്ക് പറ്റും? ഇസ്ലാമിൽ എത്ര കൈകടത്തൽ വരെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണ്? ഈ ബൈബിളിലെ കൈകടത്തൽ, തോറയിലെ കൈകടത്തൽ, ഗീതയിലെ കൈകടത്തൽ, അള്ളോപനിഷത്തിലെ കൈകടത്തൽ, ഇതൊക്കെ എത്ര പെർസെന്റേജ് വരെ പറ്റും? 1%? അത് നമ്മുടെ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കി ചെയ്യണം. യുക്തിയോ? യുക്തി ഉപയോഗിക്കാനോ? അതെ, യുക്തി ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതായത് ബൈബിളിലും തോറയിലൊക്കെ നമുക്ക് യുക്തി ഉപയോഗിക്കാം, ഖുർആനിൽ യുക്തി ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണോ? അല്ല, ഖുർആനിലും കൈകടത്തലുകൾ വന്നിട്ടുണ്ടാവാം. ഖുർആനിലും കൈകടത്തലുണ്ടോ? ഉണ്ടാവാം. ഉണ്ട്, ഖുർആനിൽ കൈകടത്തലുണ്ട്. ഉണ്ടാവാം. ആ അപ്പൊ പൊളിഞ്ഞില്ലേ? ഖുർആൻ സംരക്ഷിക്കുന്നല്ലേ പഠിച്ചവൻ എഴുതി വെച്ചിരിക്കണേ. അല്ല, ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്ന് ഖുർആനിലും പറയുന്നില്ലേ. എങ്ങനെ എങ്ങനെ? അതായത് അവനവനെ അറിഞ്ഞവൻ റബ്ബിനെ അറിഞ്ഞു എന്നൊക്കെ ഉള്ളൊരു വേർഡ്സ് വാചകമില്ലേ. താങ്കൾ സൂഫിയാണോ? സൂഫിയാണെന്ന് പറയാം. സൂഫിയാണ്. ആ വെറുതെ അല്ല, സൂഫിയാണെന്നൊന്നും കാക്കാമാരുടെ അടുത്ത് പോയി പറഞ്ഞേക്കല്ലേ, കാഫിറായിട്ടാണ് കണക്കാക്കുക. അറിയില്ലേ? അപ്പൊ നിസ്കരിക്കാറൊന്നുമില്ലേ? നിസ്കരിക്കാറില്ല. നിസ്കരിക്കാറില്ല. മുമ്പ് നിസ്കരിച്ചിരുന്നു, ഇപ്പൊ നിസ്കരിക്കാറില്ല. ആ അത് ശരി. അപ്പൊ നിസ്കരിക്കാത്ത കോയാണ്. അതെ, നിസ്കരിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കണ? നിസ്കരിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത്? അത് പിന്നീട് വന്ന കൂട്ടിച്ചേർക്കലുകളായിരിക്കൂലേ. അത് ഓ, ആ എഴുതിയതൊക്കെ ഖുർആനിലെ കൈകടത്തലാണ്. അതെ. ഓ അപ്പൊ നിങ്ങൾ കൈകടത്തൽവാദിയാണ്. അതെ. അത് ശരി. അപ്പൊ നിസ്കരിക്കാം, നോമ്പെടുക്കോ?
മുമ്പ് എടുത്തിരുന്നു, ഇപ്പൊ എടുക്കാറില്ല. എത്ര ആളായിട്ട്? 2 വർഷമായിട്ട് എടുക്കാറില്ല. 2 വർഷമായിട്ട് എടുക്കാറില്ല. അപ്പോ ഹജ്ജ്, സക്കാത്ത്? ഹജ്ജ് സക്കാത്തൊക്കെ ഹജ്ജ് ഉണ്ടോ? നമ്മളങ്ങനെ പരസ്യം, ഹജ്ജ് തൽക്കാലത്തിലൊന്നും, സക്കാത്ത് കൊടുക്കാം സക്കാത്ത് പാവപ്പെട്ടവർക്ക്. കൊടുക്കാറില്ല. ഹജ്ജ് ചെയ്യണമെന്ന് നമുക്കതിനുള്ള അവസ്ഥ സൗകര്യമൊന്നും ഇല്ലല്ലോ. സൗകര്യം ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യോ? ഹജ്ജ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ നിസ്കരിക്കില്ല, ഹജ്ജ് ചെയ്യും. അങ്ങനെയാണോ? ഓ, അല്ല, ഹജ്ജിന്റെ ഭാഗമായിട്ട് ചില നിസ്കാരങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അത് ചെയ്യോ? അത് ചെയ്യണം, എനിക്കറിയില്ല അതിനെ പറ്റിയോ. ആ, അപ്പൊ പഠിച്ചിട്ടുമില്ല. ഇല്ല, പോട്ടെ. ഷഹാദത്ത് കലിമ ചെല്ലാറുണ്ടോ? ആ ശാന്തല്ലാറുണ്ട്. അതില് കൈകടത്തലുണ്ടോ? അതിൽ കൈകടത്തലില്ലാന്നാ തോന്നുന്നേ. അത് ഉറപ്പില്ല. പക്ഷെ അവസാനം പേര് മുസ്ലിം എന്നാണ് അല്ലേ? അതും അടിപൊളി പേര്, അബ്ദുള്ള. അള്ളാഹുവിന്റെ അടിമ. അതെ, അള്ളാഹു എന്ന് പറയുന്ന ആള് ശരിക്കും ദൈവമാണോ? അല്ലാഹു പരമാത്മാവിനെ കുറിച്ച് പറയുന്നതല്ലേ. പരമാത്മാവോ? അതെ, പരമാത്മാവ്. അതെ, യു മീൻ പരബ്രഹ്മം? അതെ, പരബ്രഹ്മമാണ് അള്ളാഹു. അതെ. ഓ, അപ്പൊ നമ്മൾ ഹിന്ദുക്കൾ പറയുന്ന പരബ്രഹ്മവും ഈ പരബ്രഹ്മവും ഒക്കെ ഒന്ന് തന്നെയാണ്? അള്ളാഹു ഒക്കെ ഒന്ന് തന്നെയാണോ? അതെ. ഓ, അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയണമെന്നില്ല, ബ്രഹ്മാവു അക്ബർ എന്ന് വേണേലും പറയാം. പറയാം പറയാം. പറയാം. ഓ ശരി, ശിവൻ അക്ബർ എന്ന് പറയുമോ? ശിവൻ അക്ബർ ആ, പറയാം. രാമൻ അക്ബർ, ശിവൻ അക്ബർ, കൃഷ്ണൻ അക്ബർ ഒക്കെ പറയോ? അതൊക്കെ ദൈവമാണോ? എല്ലാവരും ദൈവത്തിന്റെ അംശം തന്നെയല്ലേ. ആ, ഓ അത് ശരി. അപ്പൊ അബ്ദുള്ളയും ദൈവത്തിന്റെ അംശമാണെന്നല്ലേ പറഞ്ഞ ഇപ്പൊ കുറച്ച് മുന്നേ? അതെ, എല്ലാ മനുഷ്യരും. ആ, അപ്പൊ അബ്ദുള്ള അക്ബർ എന്ന് വേണേലും പറയാം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാ മതി. ഓ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാ എല്ലോ എല്ലാം ആയല്ലോ. എന്തിനാ ഇപ്പൊ അറബി തന്നെ പറയണത്? മലയാളം വേറെ ഭാഷയൊന്നും പറ്റില്ലേ? പരബ്രഹ്മത്തിന് മലയാളം അറിയില്ല, അറബി മാത്രമേ അറിയുള്ളൂ. അറബിയിലും പറയാം, അല്ല മലയാളത്തിലും പറയാം. മലയാളത്തിലും പറയാം. വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ള ഈ സൂഫികളായിട്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടിന് പുറത്താണോ അകത്താണോ? ഞാൻ ഹിന്ദു മതത്തിന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ, വെറുതെ അല്ല ഇങ്ങനെയൊക്കെ പറയണത്. ശരി, എന്നിട്ട് ഇസ്ലാമിലേക്കെന്ന് പറഞ്ഞു വന്നിട്ട് സൂഫി ആവാനാണോ പറ്റിയത്? ആ ശരി. അപ്പൊ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു പേര്? അധികം പറയുന്നില്ല. പറയുന്നില്ല. ഇല്ല. ആ, അതെന്തേ? അത് ഐഡന്റിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ? അത് പറയാതിരിക്കണം എന്നുള്ള നേർച്ച വല്ലതും ഉണ്ടോ? അല്ല, അത് ഐഡന്റിറ്റി ഇഷ്യൂ ആണ്. ഓ, ഐഡന്റിറ്റി ഇഷ്യൂ. ഐഡന്റിറ്റി. ആ, എന്നാ വേണ്ട, അത് നമ്മൾക്ക് മനസ്സിലാവും. ആ ശരി, ഇപ്പൊ കൺവേർട്ട് ചെയ്ത് വന്നിട്ട് എത്ര നാളായി? ഒരു 5 വർഷം മുമ്പ്. 5 വർഷം മുന്നേ. ശരി, നിങ്ങൾ കൺവേർട്ട് എന്നല്ലല്ലോ പറയാറ്, റിവേർട്ട് എന്നല്ലേ പറയാറ്? അതെ അതെ. എന്നിട്ടെന്താ ഇപ്പൊ കൺവേർട്ട് എന്ന് പറഞ്ഞ്? അല്ല, എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞു. എല്ലാരും പറ അങ്ങനെ പറയാൻ പാടില്ലെന്ന് അറിയില്ലേ? അപ്പൊ പിന്നെ അങ്ങനെ പറയണത് ശരിയാണ്. അസ്തഗ്ഫിറുല്ലാ പറ 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 അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നില്ലേ? പറയാറിയില്ലേ? പഠിച്ചിട്ടില്ലേ? അപ്പൊ പറ, ഇപ്പൊ തന്നെ പറ. തൊണ്ടക്കുഴിയില് മരണം വന്ന് വിളിക്കുമ്പോ തൗബ ചൊല്ലിയിട്ട് കാര്യമില്ല എന്നറിയില്ലേ? അപ്പൊ പറ അസ്തഗ്ഫിറുല്ലാ എന്ന് പറ. 3 തവണ പറയണം, അതാണ് സുന്നത്ത്. 3 തവണ പറ.
ആ അസ്തഗ്ഫിറുള്ള 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 മൂന്നവണ പറ ആ. അപ്പോ വേറെ എന്താ വർത്താനം? അപ്പൊ വേറെ ഒന്നുമില്ല. സംശയം തീർന്ന? ആ സംശയം തീർന്നു. സംശയം എന്താ ഇപ്പൊ തീർന്നു? ഇപ്പൊ എന്താ എന്നിട്ട് മനസ്സിലായത് ഫൈനലി? അവിടെ ഒന്നിനി അങ്ങനെ കണ്ണടച്ച് ആക്ഷേപിക്കാം, എല്ലാം കണ്ണടച്ചല്ലല്ലോ തെറ്റാണെന്ന്. ആക്ഷേപിക്കുന്നത്, വളരെ കണ്ണ് അധികം തുറന്നു വെച്ചതിന്റെ കുഴപ്പമാണ്, കണ്ണ് തുറന്നു തന്നെയാണ് ആക്ഷേപിക്കുന്നത്. ഇത് ശരിയായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ വേണ്ടത്? ഏതാണ് ശരിയായ സന്ദേശം? ഒരു ഉദാഹരണം പറയാവോ? അതായത് നല്ലത് മാത്രം സെലക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. നല്ലത് മാത്രം സെലക്ട് ചെയ്ത് ജനലിലേക്ക് എത്തിക്കുക. അപ്പൊ നല്ലതല്ലാത്ത സാധനം ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടാവാം. ഇസ്ലാമിനകത്തും നല്ലതല്ലാത്തതും ഉണ്ട്. ഉണ്ട്. നിങ്ങൾ ആരാ മതത്തിലേക്ക് കൊണ്ടുവന്നത്? ഏത് ഉസ്താദാണ്? അയാളൊന്നും അറിയണല്ലോ. ഏത് വള്ളി പൊട്ടിയ ഉസ്താദാണത്? ഏ ഞാൻ സ്വയം വന്നതാണ്, ആരും കൊണ്ടുവന്നല്ല. ആ വെറുതെ അല്ല, ഇങ്ങനെയൊന്നല്ല. ഇസ്ലാമിൽ അപ്പൊ ഇസ്ലാമിലുള്ള ചീത്ത ആയിട്ടുള്ള സാധനത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് അത് ശരിയല്ല എന്ന് തോന്നിയ ഒരു ഉദാഹരണം പറഞ്ഞു. പത്ത് വരെ എണ്ണ, അതിൻ്റെ ഉള്ളിൽ പറയണം. എണ്ണട്ടെ. ടെൻ, നയൻ, എയ്റ്റ്, സെവൻ, സിക്സ്, ഫൈവ്, ഫോർ, ത്രീ, ടു, വൺ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇസ്ലാമിലെ നന്മ ഒരെണ്ണം ഉദാഹരണം പറ. ഞാൻ പത്ത് വരെ എണ്ണ, ഒരെണ്ണം പറ. ടെൻ, നയൻ, എയ്റ്റ്. മാതാപിതാക്കളെ സ്നേഹിക്കണം. ആ അത് ഇസ്ലാമിൽ മാത്രമാണോ ഉള്ളത്? അല്ല, എല്ലാ മതത്തിലും ഉണ്ട്. ഞാൻ ചോദിച്ചത് ഇസ്ലാമില് മാത്രമായിട്ടുള്ള ഒരു നന്മ പറ. ഇസ്ലാം എന്ന് വെച്ചാൽ എല്ലാരും പഠിപ്പിച്ചത് ഇസ്ലാമാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയല്ലല്ലോ ഇസ്ലാമില് പഠിപ്പിക്കുന്നത്. ഇസ്ലാമില് മാത്രമായിട്ട് വിശ്വസിച്ചാലാണ് ചില കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ദഅ്‌വ പ്രവർത്തനം നടത്തേണ്ടി വരുന്നത്. ഇനി അങ്ങനെ എല്ലാ മതത്തിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഹിന്ദു മതത്തിൽ നിന്ന് മാറിയിട്ട് ഇസ്ലാമിലേക്ക് വന്നത്? നിങ്ങൾ തന്നെ അതിനെ തെറ്റിക്കുകയല്ലേ ചെയ്തത്? അല്ലാതെ ആ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്ന രീതി ഒഴിവാക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഇസ്ലാമില് വിഗ്രഹം ഇല്ലേ? എല്ലാം നമ്മളെ പരമാത്മാവിലേക്കാണ് യഥാർത്ഥത്തില് അല്ല ഇസ്ലാമില് ആരാധന. വിഗ്രഹം ഇല്ലേ? വിഗ്രഹം ഇല്ലാന്നാണ് എന്റെ ഒരു. മക്കയിലെ ബ്ലാക്ക് ബോക്സ് എന്താണ് പിന്നെ സാധനം? അത് ദൈവമല്ലല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ഹിന്ദുക്കൾ ആരാധിക്കുന്ന സാധനം ദൈവമാണെന്ന് വിചാരിച്ചിട്ടാണോ? അത് കല്ലാണെന്ന് അവർക്ക് അറിഞ്ഞൂടെ? അവരപ്പുറത്ത് അങ്ങാടി പോയിട്ട് ഒരു വിഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടല്ലേ അവര് പ്രാർത്ഥിക്കുന്നത്? ആ കല്ല് കല്ലാണെന്ന് അവർക്ക് അറിഞ്ഞൂടെ? ഏ കല്ല് അത് കല്ലല്ല, നിങ്ങൾ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്നപ്പോ ഏത് ഹിന്ദു ദൈവത്തിന്റെ ഫാൻ ആയിരുന്നു? ഞാൻ കൃഷ്ണൻ, രാമൻ, ശിവൻ, അയ്യപ്പൻ, ആരാണ്? ശബരിമലക്ക് പോയിട്ടുണ്ട്, പിന്നെ എല്ലാ അമ്പലത്തിലും പോകും. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പട്ടി മുന്നിലേക്ക് കുറച്ച് ചാടി നിങ്ങൾ ഏത് ദൈവത്തിനായിരുന്നു ആദ്യം വിളിച്ചിരുന്നത്? എനിക്ക് ആദ്യമൊന്നും ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ ആയിക്കോട്ടെ, വന്നപ്പോ നിങ്ങൾ ആരെയാ വിളിച്ചു തുടങ്ങിയിരുന്നത്? എന്റെ ശിവ എന്നാണോ അതോ എന്റെ കൃഷ്ണ എന്നായിരുന്നോ? ആരെയായിരുന്നു വിളിച്ചോണ്ടിരുന്നത്? ഞാൻ മുത്തപ്പ എന്നാണ് വിളിക്കാറ്. മുത്തപ്പൻ? മുത്തപ്പൻ എന്ന് പറയുന്നത് ഏതാ, വിഷ്ണുവാ? മുത്തപ്പൻ ദൈവമാണ്. ആ അത് ഏതാണ്, ഏതാ ഈ മുത്തപ്പൻ എന്ന് പറയുന്നത്? ശിവന്റെ അവതാരം. ശിവന്റെ അവതാരാണ്. ഓ അപ്പൊ ശിവഭക്തനാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കണത് നിങ്ങളിപ്പോ ശിവ ക്ഷേത്രത്തിൽ പോകുമ്പോ ശിവന്റെ പ്രതിമ അവിടെ ഉണ്ടാവുമല്ലോ. ആ ആ ശിവന്റെ പ്രതിമയുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങളുടെ മനസ്സിലാണോ ശിവൻ, അതാ പ്രതിമയിലാണോ ശിവൻ? അതൊന്നും എനിക്ക് ആ ടൈമിൽ അറിയില്ലായിരുന്നു. ആ ഇപ്പൊ പറയൂ, പറയാന്നല്ലേ അതിന്റെ അർത്ഥം. ശിവന്റെ ആ ചിന്ത അത് നിങ്ങളുടെ മനസ്സിലായിരുന്നോ അതോ ആ പ്രതിമയിലായിരുന്നോ? ഞാൻ
പ്രതിമയിലായിരുന്നു. പ്രതിമയിലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ശിവന്റെ ചിത്രം വരുന്നുണ്ടോ? ഇപ്പോൾ വരുന്നുണ്ട്. ആ, ഇത് തന്നെയല്ലേ അന്നും വന്നിരുന്നത്? അത് എല്ലാവരും ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. എങ്ങനെ? എല്ലാരും ദൈവത്തിന്റെ ആ, അതവിടെ വംശം. നിക്കട്ടെ അല്ലേ. നിങ്ങൾ പറഞ്ഞത് വിഗ്രഹം ഇസ്ലാമിൽ ഇല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വിഗ്രഹം ഒറ്റ ഒറ്റ വ്യത്യാസമുള്ളൂ, ഹിന്ദു മതത്തിൽ ഇഷ്ടം പോലെ വിഗ്രഹമുണ്ട്, ഇസ്ലാമിൽ ഒരു വിഗ്രഹമേ ഉള്ളൂ, അത്ര വ്യത്യാസമുള്ളൂ. രണ്ടിലും വിഗ്രഹമൊക്കെ ഉണ്ട്. മുസ്ലിങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഈ ബ്ലാക്ക് ബോക്സ്, മക്കയിലെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു വിഗ്രഹം തന്നെയാണ്. അതിലേക്ക് തിരിഞ്ഞു നിന്ന് തന്നെയാണ് എല്ലാവരും നിസ്കരിക്കുന്നത്. ആ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആണ് ആ ദൈവത്തിന്റെ ഇമേജ് എന്ത് തന്നെയാണേലും വരുന്നത്. ഇപ്പൊ നിങ്ങൾ അള്ളാഹു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഒന്നുമില്ലെങ്കിൽ ഒരു കറുത്ത പൊട്ടെങ്കിലും ഉണ്ടല്ലോ, ഒരു കറണ്ട് പോയ എഫക്ട് ഇല്ലേ അള്ളാഹു എന്ന് പറയുമ്പോ? ആ, അത് തന്നെയാണ് ആ ഇമേജ് എന്ന് പറയുന്നത്. കാരണം അത് കാണാത്തോണ്ട് നിങ്ങൾ കണ്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ മനസ്സിലൊരു ഒരു ഒരു ചിഹ്നം ഉണ്ട് ആ അള്ളാഹുവിന്, ഒരു രൂപം അവിടെ ഉണ്ട്, ഒരാശയം, ഒരാശയത്തിന്റെ രൂപത്തിലെങ്കിൽ അത് അവിടെ ഉണ്ട് അല്ലേ. അപ്പൊ അത് നിങ്ങൾ ഈ നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ ഒരു രൂപം ഉണ്ടായ പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഹിന്ദു മതം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്? ഈ രൂപം തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നത്? ഈ വിഗ്രഹം അവിടെയുണ്ട്, ഈ രൂപം അന്നും ഉണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ ഹിന്ദു മതം വിട്ട് ഇസ്ലാമിലേക്ക് വന്നത്? ഇവിടെ എന്ത് മുന്തിയതാ നിങ്ങൾ കണ്ടേന്ന് പറ. ജാതിയാണ് ഹിന്ദു മതത്തിൽ, ഒരുപാട് ജാതി പ്രശ്നമുണ്ട്. ഇസ്ലാമിൽ ജാതി ഇല്ലേ? ഇസ്ലാമില് അങ്ങനെ ഗ്രന്ഥങ്ങളിലൊന്നും പറയുന്നില്ലല്ലോ. ഓ, ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ ജാതി പറയുന്നില്ലല്ലോ. ഗ്രന്ഥങ്ങളിൽ പറയില്ല എന്നോ? ഫാത്തിഹയിലടക്കം പറയുന്നുണ്ട്. പിന്നെയാണോ? എങ്ങനെ? ഫാത്തിഹയിൽ എത്ര റക്കാത്ത് ഉണ്ട്? 7. 7 റക്കാത്ത് ഉണ്ട് ഫാത്തിഹയിൽ. ഫാത്തിഹയിൽ എത്ര മറ്റേ സൂക്തങ്ങളുണ്ട് എന്നാണ് ഞാൻ ചോദിക്കേണ്ടിയിരുന്നത്. റക്കാത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിലല്ലേ, നിസ്കരിക്കാത്തതിന്റെ കുഴപ്പമാണ്. പോട്ടെ, ഈ ഫാത്തിഹ അറിയോ? ഓതാറുണ്ടോ? അന്ന് ഒന്ന് ഓതിയേ, ഒന്ന് കേക്കട്ടെ. നിങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? റെക്കോർഡ് ഒക്കെ ബൈ ഡിഫോൾട്ട് ഉള്ളതാണ്. എല്ലാം പോസ്റ്റ് ചെയ്യും യൂട്യൂബില്. പിന്നല്ലാതെ ഫാത്തിയല്ലേ, നോക്കട്ടെ. നോക്കട്ടെ. അല്ല, അങ്ങനെ ഓടിയാ എങ്ങനെ ശരിയാവാ? അല്ലെങ്കില് യൂട്യൂബിൽ കൊടുക്കരുത്. നിങ്ങൾ ഫാത്തിജ് അല്ലെന്നേ നിങ്ങൾ പറഞ്ഞത്? കാസ്റ്റ് ഇല്ല ഇസ്ലാമിൽ എന്നല്ലേ? കാസ്റ്റ് ഇല്ല. കാസ്റ്റ് എന്ന് പറഞ്ഞ എന്താ പറ? കാസ്റ്റ് എന്ന് വെച്ചാൽ, അതായത് വ്യത്യസ്ത പിയൻ പുലയൻ മനുഷ്യരെ തട്ടുകളായിട്ട് വിഭജിക്കുന്നു. അതെ, അതായത് രണ്ട് തട്ട്, നാല് തട്ട്, എത്ര തട്ട് വേണേലും ആവാം. ഒരു മുന്തിയ തട്ടും ഒരു താഴ്ന്ന തട്ടും, ഇതല്ലേ അതിൽ വരുന്നത്? അതെ. ഇസ്ലാമിലെ മുന്തിയ തട്ട് ഏതാണ്? ഇസ്ലാമില് എല്ലാവരും മുസ്ലിങ്ങള് എന്നല്ലേ പറയുന്നത്? അല്ലല്ലോ, ഇസ്ലാമിലെ കാഫിർ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു കാസ്റ്റ്. അവർക്ക് എപ്പോ വേണമെങ്കിലും മുസ്ലിം ആവാലോ. അത് ശരി. അപ്പോ ഹിന്ദു മതത്തില് ബ്രാഹ്മണന് വേണേ ശൂദ്രനായിക്കൂടെ, വേണമെങ്കിൽ ശൂദ്രന് വേണേ ബ്രാഹ്മണനായിക്കൂടെ. അത് പറ്റില്ലല്ലോ. അതെ, ഹിന്ദു മതത്തില് എനിക്കിപ്പോ, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്ക് വേണേ ബ്രാഹ്മണനായിക്കൂടെ. ബ്രാഹ്മണനാ പറ്റുമോ? പിന്നെന്താ, എനിക്ക് വേണേ ശൂദ്രനായിക്കൂടെ. അല്ല, ഇപ്പൊ കാസ്റ്റ് പൊതുവെ ഇല്ലല്ലോ ഇന്ത്യയില്. അപ്പൊ കാസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മതം വിട്ടത്? ഇല്ലാത്തൊരു സാധനത്തിന്റെ പേരില്? അല്ല, ഭരണഘടനയിലില്ല. ഓ, നമ്മളെ നാട്ടിലെ ഇപ്പൊ ഒരു താണജാതിക്കാരൻ അമ്പലങ്ങളിൽ പൂജ ചെയ്യാൻ പറ്റില്ല, അങ്ങനൊക്കില്ലേ? അത് മാറാൻ പറ്റില്ലല്ലോ. അപ്പോ ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഇസ്ലാമില് പൂജ ഇല്ലാത്തോണ്ടല്ലേ, ഇസ്ലാമില് പറ്റാത്തത് വേറെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, സക്കാത്ത് കാഫറിന് കൊടുക്കാൻ പറ്റുമോ?
കാഫിർ എങ്ങനെ നമ്മളെ തിരിച്ചറിയ? കാഫിർ എന്നും പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. കാഫിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഏറ്റവും മിനിമം മുണ്ട് നോക്കി നോക്കിയാൽ മതി, ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ അറ്റം ചെത്തിയ? അറ്റം ചെത്തിയ? ഇല്ല അത് ചെത്തിയിട്ടില്ലേ? ഇല്ല, അതെന്തേ? അങ്ങനെ നിർബന്ധമില്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങൾ കൊള്ളാലോ. ഞാനാ സാധാരണ പറയാറ് അഴകുഴമ്പം വിശ്വാസി എന്നാണ്, ഇത് അതിനേക്കാൾ ഡ്യൂപ്ലിക്കേറ്റ് ആണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെറുതെ കളയരുത്. ഏറ്റവും മിനിമം ഹിന്ദുമതത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്വർഗത്തിലെങ്കിലും എത്തും. ഇവിടെ വന്നിട്ട് ഇതേപോലെ വിശ്വാസമായിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അറിയത്തില്ലേ പോവുള്ളൂ. അതും ഇസ്ലാമിൽ ഖുർആനിൽ തെറ്റ് വരെ ഉണ്ടെന്ന് പറയുന്ന മുസ്ലിം. വല്ല പടച്ചോന്റെ പണി വെറുതെ ചോദിച്ചു വാങ്ങണം, വേഗം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് വിട്ടോ. ഓക്കെ, ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, പാർട്ടിയെ ചൊല്ലി താങ്ക്യൂ, തന്നില്ല കേട്ടാ, പിന്നെ വിളിക്കാം. ഡെണ്ണുണ്ട്. ശരി. ഓ ശരി, ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.